ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫീൽ ഗുഡ് മാംസിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുകൊണ്ട് കുഞ്ഞിനുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. എങ്കിൽ മാത്രമേ ഇത്തരം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ആദ്യത്തേത് പാലും പാലുൽപ്പന്നങ്ങളും, അതായത് പാല്, തൈര്, ചീസ് പോലെയുള്ളവ കഴിച്ചു കഴിഞ്ഞാൽ ചില കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ധാരാളമായിട്ട് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നിങ്ങൾ പാലും പാലുൽപ്പന്നങ്ങളും കഴിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് കാൽസ്യം. കാൽസ്യം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും കാൽസ്യം ടാബ്ലറ്റ് ഒക്കെ കഴിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതുപോലെ ധാരാളമായിട്ട് പാലിൽ നിന്ന് തന്നെ നമുക്ക് കാൽസ്യം ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആകാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് പാലെന്ന് പറയുന്നത്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർ പാല് കുടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പാല് കുടിക്കുന്നത് വഴി ബ്രസ്റ്റ് മിൽക്കിലൂടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങൾ പാലും പാലുൽപ്പന്നങ്ങളും കഴിച്ചതിന് ശേഷം കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾക്കൊക്കെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ സ്കിൻ അലർജി ഉണ്ടാകാറുണ്ട്, ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകും, ചില കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാനുള്ള കാരണം ആ കുഞ്ഞുങ്ങൾക്ക് പാലിൻ്റെ അലർജിയുണ്ട്. നിങ്ങൾ ധാരാളമായിട്ട് പാലും പാലുൽപ്പന്നങ്ങളും കഴിച്ചതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ദിവസം നിങ്ങൾ ഈ പറഞ്ഞ പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കാതിരിക്കുക. അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ കുഞ്ഞിന് പാൽ അലർജിയാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി സ്ഥിരമായിട്ട് ചായ കുടിച്ചു വരുന്ന ശീലമുള്ളവരാണെങ്കിൽ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഒരുപാടായിട്ട് നിങ്ങൾ പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കാതിരുന്നാൽ മതി. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആയുർവേദ മരുന്നുകൾ സ്വന്തം ഇഷ്ടപ്രകാരം മേടിച്ച് കഴിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ സിസേറിയൻ ഡെലിവറി കഴിഞ്ഞവരെ കുറിച്ചിട്ട് കെയറിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിയാടോക്സിൽ. അപ്പോൾ അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം പ്രസവരക്ഷയുടെ മരുന്നുകൾ കഴിക്കുന്നതാണ് ഏറ്റവും സേഫ്. നമ്മളല്ലാതെ ആയുർവേദ ഷോപ്പിൽ പോയിട്ട് പ്രസവരക്ഷയ്ക്കുള്ള മരുന്നുകൾ മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്നും നമ്മുടെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യണമെന്നില്ല. അതുപോലെ ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഈ ആയുർവേദ മരുന്നിൻ്റെ 1% ഉള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആയുർവേദ മരുന്നുകൾ കഴിച്ചതിന് ശേഷം കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്താണ് കൂടുതലായിട്ടും കുഞ്ഞുങ്ങൾ ഞെരിപിരി കൊള്ളുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് വയറുവേദന വരാറുണ്ട്, ഉറക്കം കുറയാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഡയറിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ കുഞ്ഞുങ്ങൾ മുക്കി മുക്കി കരയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ വയറിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്. ഇതുപോലെ അവർക്ക് പല അസ്വസ്ഥതകളും ഉള്ളത് കൊണ്ടാണ് അവരിങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രകടമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പീഡിയാട്രിഷ്യനെ കാണിക്കുമ്പോൾ ഡോക്ടേഴ്സ് ആദ്യം ചോദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 ദിവസം നിങ്ങൾ ഈ ഒരു ആയുർവേദ മരുന്ന് കഴിക്കാതെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ആയുർവേദ മരുന്നുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മൂന്നാമതായിട്ട് കഴിക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നത് സീ ഫുഡാണ്. അതായത് മെർക്കുറി കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയ സീ ഫുഡുകളൊന്നും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും കഴിക്കാനായിട്ട് പാടില്ല, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്തും കഴിക്കാനായിട്ട് പാടില്ല. ട്യൂണ പോലെയുള്ള ഫിഷ് ഐറ്റംസൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ബ്രസ്റ്റ് മിൽക്കിലൂടെ പെട്ടെന്ന് തന്നെ കുഞ്ഞിലേക്ക് എത്തുകയും കുഞ്ഞിന് അത് ദോഷമായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. നാലാമതായിട്ട് ഒഴിവാക്കേണ്ടത് കോഫിയാണ്. കഫീൻ അടങ്ങിയ ഒന്നും തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരും കഴിക്കാൻ പാടില്ല, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരും കഴിക്കാനായിട്ട് പാടില്ല. അത് കുഞ്ഞിലേക്ക് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇനി ചായയും കോഫിയും മാത്രമല്ല കോൾഡ് ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്, ഇതിലെല്ലാം കഫീൻ കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അമിതമായ അളവിൽ ഈ ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് കഴിക്കാനായിട്ട് പാടില്ല. അതുപോലെ ജങ്ക് ഫുഡുകളൊന്നും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ അമിതമായിട്ട് കഴിക്കാനായിട്ട് പാടില്ല. നമ്മൾ ഈ ഒരു സമയത്ത് എന്ത് ഭക്ഷണം കഴിച്ചാലും അതിൻ്റെ 1% നമ്മുടെ കുഞ്ഞിലേക്കാണ് എത്തുന്നത്. ജങ്ക് ഫുഡിൽ അടങ്ങിയിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള ഫാറ്റും അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സും ഫുഡ് കളറും എല്ലാം നമുക്ക് അത്ര ഹെൽത്തിന് നല്ലതല്ല. അതുപോലെ തന്നെ ഇതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പോഷക ഗുണങ്ങളും നമുക്ക് കിട്ടുന്നില്ല, അതും നമ്മുടെ കുഞ്ഞിലേക്കും എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഈ ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒഴിവാക്കി നിർത്തുക. ആറാമതായിട്ട് ഒഴിവാക്കേണ്ടത് സിട്രസ് ഫ്രൂട്ട്സ് ആണ്. അതായത് ഓറഞ്ച്, നാരങ്ങ പോലെയുള്ളവ നമ്മൾ അമിതമായ അളവിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ കഴിക്കാനായിട്ട് പാടില്ല. സിട്രസ് ഫ്രൂട്ട്സിൽ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടെങ്കിലും കുഞ്ഞിന് ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് സിട്രസ് ഫ്രൂട്ട്സ് ഒരുപാടായിട്ട് കഴിക്കുന്നത് വഴി കുഞ്ഞുങ്ങൾ ഒരുപാടായിട്ട് ഓമറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഒരു ദിവസത്തിൽ ഒരു ഓറഞ്ച് ഒക്കെ കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നും
അളവില് ഒരുപാട് അളവിൽ കഴിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാരുടെ ഡയറ്റിൽ പ്രത്യേകിച്ച് ഈ ഒരു ഓറഞ്ച് പോലെയുള്ള കാര്യങ്ങളൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏഴാമതായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ ഒരുപാടായിട്ട് വെളുത്തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഉണ്ടായിരിക്കും. എല്ലാ കുഞ്ഞുങ്ങൾക്കും അതത്ര ഇഷ്ടപ്പെടണമെന്നില്ല. ചില സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പാല് കുടിക്കാൻ മടി കാണിക്കുന്നുണ്ട് എങ്കിൽ ഇതാകും ഒരു റീസൺ. അപ്പോൾ നിങ്ങൾ ഗാർലിക് കഴിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കുടിക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ മടി കൂടാതെ പാല് കുടിക്കും. അതുപോലെ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഒരുപാടായിട്ട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വയറിൽ എരിച്ചിൽ തോന്നും, ഡയറിയ ഉണ്ടാകും. ഇത് മാത്രവുമല്ല കുഞ്ഞുങ്ങൾക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവുകയും അതുപോലെ ഞെരിപിരി കൊള്ളുകയും എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുകയും ചെയ്യും. അതുപോലെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള എന്താണ് റീസൺ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തതിന് ശേഷമാണോ ഈ ഒരു പ്രശ്നം കുഞ്ഞുങ്ങൾ കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയറ്റിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അടുത്ത് ഒഴിവാക്കേണ്ടത് പീനട്ടാണ്. പീനട്ടിൽ അലർജി ഉണ്ടാക്കുന്ന ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് അത്ര നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പീനട്ട് കഴിച്ചതിന് ശേഷം കുഞ്ഞിനെ ബ്രസ്റ്റ് മിൽക്ക് നൽകുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും അലർജീസോ അങ്ങനെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ പൈനാപ്പിൾ കഴിക്കുമ്പോഴും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പൈനാപ്പിൾ കഴിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഇറിറ്റേഷനോ അലർജിയോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നമോ അങ്ങനെ ഞെരിപിരി കൊള്ളുകയൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിക്കുന്നത് നിങ്ങൾ പരമാവധി കുറയ്ക്കുക. അതുപോലെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്ത് പുതിയ ഫുഡ് കഴിച്ചാലും കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് ആ ഫുഡിനോട് അലർജി ഉണ്ടോ എന്ന് കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്യുക. ഏത് ഫുഡിനോടാണ് കുഞ്ഞുങ്ങൾക്ക് അലർജി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കാതെ ചില ഫുഡ് ഐറ്റംസിനോട് കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് ഒരുപാടായിട്ട് സ്കിന്നിന് എന്തെങ്കിലും റാഷസ് പോലെ വരുന്നുണ്ടെങ്കിലോ വയറുവേദന വരുന്നുണ്ടെങ്കിലോ നിർത്താതെ കരയുന്നുണ്ടെങ്കിലോ ഉറങ്ങുന്നില്ല എങ്കിലോ അമിതമായിട്ടുള്ള അളവിൽ ഞെരിപിരി കൊള്ളുന്നുണ്ടെങ്കിലോ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് സ്വാഭാവികത്തിൽ കൂടുതലായിട്ട് മനസ്സിലാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കഴിച്ച ഏതോ ഒരു ഫുഡ് കുഞ്ഞിന് അലർജിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഏത് ഫുഡിനോട് അലർജിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 6 മാസം കഴിയുമ്പോൾ മുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു തുടങ്ങും. അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോ ഭക്ഷണമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഏത് ഫുഡാണ് അലർജി ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഭക്ഷണങ്ങൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ ഒഴിവാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞിന് ഏത് ഫുഡിനോട് അലർജി എന്ന് കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.